ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാൻ 1/2 കിലോ ബസ്മതി റൈസ് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു നാരങ്ങ, ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയിലയും സ്പ്രിംഗ് ഓനിയനും കൂടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് 1 ടീസ്പൂൺ, 3 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്, അതിനോട് ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുത്തതാണ്, ഒരു 100 ഗ്രാം ചിക്കൻ ബോൺലെസ് ചിക്കനാണ്, അതും ഇതുപോലെ ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കാം, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്. ആദ്യമായിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ച് തിളക്കാറായിട്ടുണ്ട്. ഞാനതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി അതിലേക്കിടുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് നമ്മൾ ഇച്ചിരി കൂടുതലിട്ടേക്കാം, കാരണം ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയേണ്ടി ആയതുകൊണ്ട് അല്പം കൂടുതലിട്ടേക്കാം. ഇനി 2 ടീസ്പൂൺ എണ്ണയോടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ഒരു നാരങ്ങയുടെ പകുതിയോടെ പിഴിഞ്ഞ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ അരി ഒട്ടാതെ ഇരിക്കാൻ വേണ്ടി, അധികം അളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു 80% വെന്താൽ മതി. നമ്മുടെ റൈസ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ ഞെക്കുള്ളിൽ നിന്ന് വരുമ്പോൾ മതി, ഒരുപാട് വെന്ത് പോകണ്ട. ഫ്രൈഡ് റൈസിനെ നമുക്കൊരു ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തി വെച്ചിരിക്കുകയാണ്, ഒന്ന് തണുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചൂടോട് വെച്ചിരുന്നാൽ കുറച്ചുകൂടെ വെന്ത് പോകും, അതുകൊണ്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈഡ് റൈസ് ചെയ്യാം. നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ഞാൻ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു അടി കട്ടിയുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഒഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് നമുക്കൊന്ന് വാറ്റ് ചെയ്തു. സവാളയൊന്നും അധികം വേവണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇടാം. ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കം കാബേജും ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി. ഇതൊന്നും അധികം വേണ്ട, നമുക്ക് വെജിറ്റബിൾസൊക്കെ ഫ്രൈഡ് റൈസിൽ ഒത്തിരി വേവുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച ഇത് മാറുന്നുണ്ട് പരമ്പര. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് കുറച്ചിട്ടാൽ മതി, ബാക്കി എല്ലാത്തിനും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് ഇതിനകത്തിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും അതുപോലെ തന്നെ ചിക്കൻ്റെ പീസും കൂടെ ഇതിനകത്ത് ഇടാം. നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ നമുക്ക് ടൊമാറ്റോ സോസ് തരുന്നില്ല. ഇനി ഒന്ന് മിക്സ് ചെയ്യാം, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല തീയിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി, നമ്മുടെ സ്പ്രിംഗ് ഓനിയനും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചത് അതുകൂടെ എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം. നമുക്ക് ഫൈനലി നമ്മുടെ റൈസ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തത്. അരങ്ങാൻ തീയൻ്റെ ശകലം കൂടെ ഒന്ന് ആ നീരോട് ശകലം ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കത് ഇളക്കി വാങ്ങി വെക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായിട്ടുണ്ട്.